ചോദ്യം നമ്പർ 121. ശ്രീ എം പി ഗോവിന്ദൻ മാസ്റ്റർ, ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസം സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി. സർ, 60% കേന്ദ്രവിഹിതവും 40% കേരള സർക്കാർ വിഹിതവുമുള്ള കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ രാഷ്ട്രീയ ഉച്ചത്തർ ശിക്ഷാ അഭിയാന്റെ 1st phase 2013 2nd phase 2018 കേന്ദ്ര സർക്കാർ ആരംഭിച്ചത്. ഇതിൻ്റെ അടുത്ത ഘട്ടം 2020 ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ വെളിച്ചത്തിൽ പ്രധാനമന്ത്രി ഉച്ചത്തർ ശിക്ഷാ അഭിയാൻ എന്ന് പുനർനാമകരണം ചെയ്തതായും പദ്ധതി 2026 മാർച്ച് 31 വരെ ദീർഘിപ്പിച്ചതായും കേന്ദ്ര സർക്കാർ 24/6/23 കത്ത് മുഖാന്തരം അറിയിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി ഉച്ചത്തർ ശിക്ഷാ അഭിയാൻ അഥവാ PM-USHA നടപ്പാക്കുന്നതിനായി പ്രധാനമായും താഴെ പറയുന്ന ഇനി 3 വ്യവസ്ഥകളാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം മുന്നോട്ട് വച്ചിട്ടുള്ളത്. സംസ്ഥാനത്തിലെ 50% ജില്ലകളെ ഫോക്കസ് ജില്ലകളായി പ്രഖ്യാപിക്കുക, കേന്ദ്ര സർക്കാർ ലഭ്യമാക്കിയ മാർഗരേഖ പ്രകാരം പ്രപ്പോസലുകൾ സമർപ്പിക്കുക, കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും തമ്മിലുള്ള ധാരണാപത്രം ഒപ്പിടുക എന്നിവയാണവ. ഈ പുതിയ പദ്ധതി സംസ്ഥാനത്ത് നടപ്പിലാക്കുന്നതിനുള്ള ധാരണാപത്രം സംസ്ഥാന സർക്കാർ ഒപ്പുവെച്ച് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് അയച്ചു കൊടുത്തിട്ടുണ്ട്. സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ എല്ലാ സർക്കാർ സ്ഥാപനങ്ങളോടും സർക്കാർ എയ്ഡഡ് സ്ഥാപനങ്ങളോടും മാർഗരേഖ പ്രകാരമുള്ള പ്രപ്പോസലുകൾ സമർപ്പിക്കുവാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപേക്ഷകൾ ചാലഞ്ച് ലെവൽ പോർട്ടലിൽ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. ഇതിനു മുന്നോടിയായുള്ള ടെംപ്ലേറ്റ് ലഭ്യമായത് സ്ഥാപനങ്ങൾക്ക് കൈമാറിയിട്ടുണ്ട്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിൽ നിന്നും ചാലഞ്ച് ലെവൽ പോർട്ടൽ ലിങ്ക് കേരളത്തിന് ലഭ്യമാകുമ്പോൾ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നേരിട്ട് ഈ ലിങ്ക് ഉപയോഗിച്ച് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. സംസ്ഥാനത്തെ വയനാട്, എറണാകുളം, പാലക്കാട്, തൃശൂർ, തിരുവനന്തപുരം, മലപ്പുറം, കണ്ണൂർ എന്നീ ജില്ലകളെ ഫോക്കസ് ജില്ലകളായി കണ്ടെത്തിയിട്ടുണ്ട്. ബി, റൂസ 1st phase കേന്ദ്രവിഹിതമായി 121.97 crore വകയിരുത്തിയിട്ടുള്ളതിൽ 113.42 crore ലഭിച്ചിട്ടുണ്ട്. റൂസ 2nd phase കേന്ദ്രവിഹിതമായി 219.6 crore വകയിരുത്തിയിട്ടുള്ളതിൽ 146.55 crore ഇതുവരെ ലഭിച്ചിട്ടുണ്ട്. സി, ദേശീയ വിദ്യാഭ്യാസ നയം സംസ്ഥാനത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ പൊതുവായും 4-വർഷ ബിരുദ പ്രോഗ്രാമിനെ പ്രത്യേകിച്ചും ഏതു തരത്തിൽ ബാധിക്കുമെന്ന് വിശദമായി പരിശോധിച്ചിട്ടുണ്ട്. ദേശീയ വിദ്യാഭ്യാസ നയം കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ സമയം തന്നെ ഉടനെ തന്നെ പ്രൊഫസർ പ്രഭാത് പട്നായിക് അധ്യക്ഷനായുള്ള വിദഗ്ധ സമിതിയുടെ സഹായത്തോടെ സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ ഇക്കാര്യത്തിൽ വിശദമായ പഠനം നടത്തുകയുണ്ടായി. തുടർന്ന് ഉന്നത വിദ്യാഭ്യാസ പരിഷ്കരണങ്ങൾ കേരളത്തിൽ എങ്ങനെ നടപ്പാക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് പഠിക്കുന്നതിന് സർക്കാർ 3 കമ്മീഷനുകളെ നിയോഗിച്ചു. ഡോക്ടർ ശ്യാം ബി മേനോൻ ചെയർമാനായ ഉന്നത വിദ്യാഭ്യാസ പരിഷ്കരണ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരമാണ് കേരളം 4-വർഷ ബിരുദ പ്രോഗ്രാം നടപ്പിലാക്കാൻ തീരുമാനിച്ചത്. ദേശീയ വിദ്യാഭ്യാസ നയം മുന്നോട്ട് വയ്ക്കുന്ന പ്രതിലോമകരവും കേരളത്തിൻ്റെ സാഹചര്യങ്ങൾക്ക് അനുയോജ്യമല്ലാത്തതുമായ മുഴുവൻ നിർദ്ദേശങ്ങളും ഒഴിവാക്കിയാണ് കേരളത്തിൻ്റെ 4-വർഷ ബിരുദ പ്രോഗ്രാമുകൾ രൂപകൽപ്പന ചെയ്തത്. ഇതിനായി സംസ്ഥാന സർക്കാർ പ്രൊഫസർ സുരേഷ് ദാസ് ചെയർമാനായി കരിക്കുലം കമ്മിറ്റിയും രൂപീകരിച്ചു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ നിർദ്ദേശിച്ചിട്ടുള്ള മൾട്ടിപ്പിൾ എക്സിറ്റ് സംസ്ഥാനത്ത് ഒഴിവാക്കി 3-4 വർഷങ്ങളുടെ അവസാനം മാത്രം എക്സിറ്റ് എന്ന തീരുമാനം കൈക്കൊണ്ടു. NEP മുന്നോട്ട് വയ്ക്കുന്ന വ്യവസായത്തിനാവശ്യമായ സ്കിൽഡ് ലേബറിനെ സൃഷ്ടിക്കുന്ന സമീപനത്തിൽ നിന്ന് വ്യത്യസ്തമായി ജ്ഞാനോൽപാദനത്തിനും നൈപുണിക്കും ഒരുപോലെ പ്രാധാന്യം നൽകുന്ന കരിക്കുലമാണ് സംസ്ഥാനത്ത് തയ്യാറാക്കുന്നത്. അഫിലിയേറ്റിംഗ് സംവിധാനം പൂർണ്ണമായും ഇല്ലാതാക്കുന്ന നയമാണ് ഇപ്പോൾ NEP ഭാഗമായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത്. ഗ്രാമീണ മേഖലയിലും വിദ്യാഭ്യാസപരമായി ദൗർബല്യം നേരിടുന്ന സ്ഥലങ്ങളിലും ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ ഗുണഫലം എത്തിക്കുന്ന അഫിലിയേറ്റഡ് കോളേജുകളെ നിലനിർത്തി കൊണ്ടുപോകുന്നതിനുള്ള നയം തുടരുന്നതിനാണ് കേരളം ശ്രമിക്കുന്നത്. ഇന്ത്യൻ നോളജ് സിസ്റ്റം എന്ന പേരിൽ UGC നിർദ്ദേശിച്ച കോഴ്സുകൾക്ക് പകരമായി കേരളം പൊതുവായി മുന്നോട്ട് വയ്ക്കുന്ന മതനിരപേക്ഷ ജനാധിപത്യ മൂല്യങ്ങൾക്കനുസൃതമായ കോഴ്സുകൾ പഠിപ്പിക്കുന്നതിന് തീരുമാനിച്ചിട്ടുണ്ട്. ഭാഷാ പഠനത്തെ പരിമിതപ്പെടുത്തുന്ന സമീപനമാണ് ദേശീയ വിദ്യാഭ്യാസ നയം മുന്നോട്ട് വയ്ക്കുന്നത്. എന്നാൽ വിവിധ ഭാഷകൾ പഠിപ്പിക്കുന്നതിനും ഭാഷാ പഠനത്തെ വൈവിധ്യവൽക്കരണത്തോടെ ഉപയോഗിക്കാനുമാണ് കേരളം തീരുമാനിച്ചിട്ടുള്ളത്. കോളേജുകളെ കേവലം സ്വയംഭരണ കോളേജുകളാക്കി മാറ്റുക എന്ന ദേശീയ വിദ്യാഭ്യാസ നയത്തിലെ നിർദ്ദേശത്തിന് പകരം അധ്യാപകർക്കും
പഠന വകുപ്പുകൾക്കും സ്വയംഭരണം എന്ന കാഴ്ചപ്പാടാണ് സർക്കാരിനുള്ളത്. ഏഴാം യു ജി സി അടുത്തത് ഏഴാം യു ജി സി ഏഴാം യു ജി സി ശമ്പള പരിഷ്കരണ കുടിശ്ശിക നൽകാനാവശ്യമായ കേന്ദ്രവിഹിതം തയ്യാറാക്കുന്നതിന് 5/3/22 ഇത് സംബന്ധിച്ച പ്രപ്പോസലും 21/3/22 തീയതിയിൽ റിവൈസ്ഡ് പ്രപ്പോസലും കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ചിട്ടുണ്ട്. തുടർന്ന് ഈ വിഷയത്തിൽ മന്ത്രിതലത്തിലും സെക്രട്ടറി തലത്തിലും നിരവധി കത്തുകളും ഓർമ്മക്കുറിപ്പുകളും അയച്ചെങ്കിലും കേന്ദ്ര സർക്കാരിൽ നിന്നും അനുകൂലമായ മറുപടി ഇതുവരെ ലഭ്യമായിട്ടില്ല. ശ്രീ എം വി ഗോവിന്ദൻ മാസ്റ്റർ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ പ്രഖ്യാപിത നിലപാടാണ് വിജ്ഞാന സമൂഹം എന്ന നിലയിൽ കേരളത്തെ ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളത്. വിജ്ഞാന സമൂഹം എന്ന് മാത്രമല്ല, വിജ്ഞാന സമ്പത്ത് വ്യവസ്ഥയിലേക്ക് അതിനെ പരിവർത്തനം ചെയ്യിപ്പിക്കുക കൂടിയാണ് ഗവൺമെൻറ്റിൻ്റെ ലക്ഷ്യമായിട്ട് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. ഈ റൂസ പദ്ധതി പ്രകാരം ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കഴിഞ്ഞ 5 വർഷത്തിൽ എത്ര പുതിയ കെട്ടിടങ്ങൾ, പശ്ചാത്തല സൗകര്യ വികസനവുമായിട്ട് ബന്ധപ്പെട്ട് എത്ര കെട്ടിടങ്ങൾ പൂർത്തിയായി, റൂസ പദ്ധതി പ്രകാരം സംസ്ഥാന സർക്കാർ ചെലവഴിച്ച തുകയുടെ കണക്ക് വിശദീകരിക്കാം. റൂസയുടെ ഭാഗമായിട്ട് അനുമതി നൽകിയിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളിൽ 100 കെട്ടിടങ്ങൾ സർവകലാശാലകളിലും കോളേജുകളിലുമായി പൂർത്തീകരിച്ചു. 149.81 കോടി രൂപ മൊത്തം ചെലവഴിച്ചതിൽ 59.92 കോടി രൂപ ഇപ്പോഴത്തെ റൂസ സൈക്കിളിൻ്റെ സംസ്ഥാന സർക്കാർ വിഹിതമാണ്. റൂസ പദ്ധതികൾക്കായി ആകെ അനുവദിച്ച സംസ്ഥാന വിഹിതം 224 കോടി രൂപയാണ്. ഇതിൽ 173.35 കോടി രൂപ ഇതിനോടകം ചെലവഴിച്ചു കഴിഞ്ഞു. രണ്ട് സൈക്കിളിലുമായിട്ട് 224 കോടി രൂപയാണ് സംസ്ഥാന വിഹിതം. അതിൽ 173.35 കോടി രൂപ ഇതിനകം ചെലവഴിച്ചു കഴിഞ്ഞിട്ടുണ്ട്. സെക്കൻഡ് ക്വസ്റ്റ്യൻ. സർ, ലോകത്തിൻ്റെ വിവിധ മേഖലകളിലുള്ള വികസിത സമൂഹങ്ങളിൽ വിദ്യാഭ്യാസവും തൊഴിലും ചേർത്ത് ആകർഷണമായ രീതിയിലുള്ള ഒരു പഠന രീതി കൈകാര്യം ചെയ്തു വരികയാണ്. ലോകത്തിൻ്റെ വിവിധ മേഖലകളിലേക്ക് കേരളത്തിനുൾപ്പെടെ കുട്ടികൾ പോകുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ആകർഷണീയമായ നിലപാട് അതാണ്. ആ രീതിയിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ടെക്നിക്കൽ സ്ഥാപനങ്ങളിൽ നടപ്പിലാക്കുന്ന ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസ് എന്ന പ്രോഗ്രാമിൻ്റെ ഫലം സർക്കാർ വിലയിരുത്തിയിട്ടുണ്ടോ? ഇത് മറ്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൂടി ബാധകമാക്കാനാവശ്യമായ വ്യാപിപ്പിക്കാനാവശ്യമായ നിലപാട് സ്വീകരിക്കും. പ്രവൃത്തിമുഖ വിദ്യാഭ്യാസത്തിനാണ് പ്രാധാന്യം നൽകുന്നത്. നോളജ് ട്രാൻസ്ലേഷൻ അഥവാ അറിവിൻ്റെ സൈദ്ധാന്തികമായിട്ടുള്ള അന്വേഷണത്തോടൊപ്പം തന്നെ പ്രായോഗികമായിട്ടുള്ള പ്രവർത്തനങ്ങളും കൂടി അതുമായിട്ട് ഉദ്ഗ്രഥിച്ചുകൊണ്ടുള്ള കാഴ്ചപ്പാടാണ് നാം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. തൊഴിലാഭിമുഖ്യവും സംരംഭകത്വ താല്പര്യങ്ങളും വളർത്തുന്നതിന് ആവശ്യമായിട്ടുള്ള പ്രൊജക്റ്റുകൾ നടപ്പാക്കുന്നുണ്ട്. ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസ്, കണക്ട് കരിയർ ടു ക്യാമ്പസ് തുടങ്ങിയവ ഇതിൻ്റെ ഭാഗമായിട്ട് ആരംഭിച്ചിട്ടുള്ള പദ്ധതികളാണ്. ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസിൻ്റെ ഭാഗമായിട്ട് എല്ലാ പോളിടെക്നിക്കുകളിലും ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായി കോഴിക്കോട് കോർപ്പറേഷന് വേണ്ടി കോഴിക്കോട് വെസ്റ്റ് ഹിൽ പോളിടെക്നിക്കിലെ കുട്ടികൾ 30 ഇ-ഗാർബേജ് ഓട്ടോകൾ സജ്ജമാക്കി കൈമാറുകയുണ്ടായി. മാലിന്യം ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിന് സഹായകരമായ 30 ഓട്ടോറിക്ഷകളാണ് അവർ കോർപ്പറേഷന് വേണ്ടി നിർമ്മിച്ചത്. പാലക്കാട് ഗവൺമെൻറ് പോളിടെക്നിക്കിൽ ജൽജീവൻ മിഷനു വേണ്ടിയുള്ള ഹോർഡിങ്ങുകൾ തയ്യാറാക്കുന്നതിനും കഞ്ചിക്കോട് കിൻഫ്ര പാർക്കിനു വേണ്ടി മലിനജല പ്ലാന്റ് സ്ഥാപിക്കുന്നതിനും ആക്സിയോൺ വെഞ്ചേഴ്സുമായി ചേർന്ന് ഇ ഓട്ടോ അസംബ്ലി യൂണിറ്റും സ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ അവിടെ അത് സ്ഥാപിച്ച് മുന്നോട്ട് പോവുകയാണ്. പെരുമ്പാവൂർ ഗവൺമെൻറ് പോളിടെക്നിക്കിൽ എക്യുപ്മെൻറ്റ് മെയിൻ്റനൻസ് സെല്ല്, ലിഥിയം അയോൺ ബാറ്ററി നിർമ്മാണ യൂണിറ്റ് എന്നിവ സ്ഥാപിക്കുന്നതിനുള്ള പദ്ധതികൾ നടന്നുവരുന്നു. ആറ്റിങ്ങൽ ഗവൺമെൻറ് പോളിടെക്നിക്കിൽ അഗ്രികൾച്ചറൽ ഇംപ്ലിമെൻറ്റ്സ്, കാർഷിക ഉപകരണങ്ങളുടെ നിർമ്മാണം, LED വാൾ നിർമ്മാണം, ആക്സിയോൺ വെഞ്ചേഴ്സുമായി ചേർന്ന് ഇ ഓട്ടോ അസംബ്ലി യൂണിറ്റ് എന്നിവയാണ് മുന്നോട്ട് പോകുന്നത്. തൃശൂർ മഹാരാജ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെൽഡിംഗ് പരിശീലനം, കാർഡ് JJM പദ്ധതിക്ക് വേണ്ടിയിട്ടുള്ള ബോധന കിറ്റ് എന്നീ പദ്ധതികൾ. നെടുങ്കണ്ടം ഗവൺമെൻറ് പോളിടെക്നിക്കിൽ LED വാൾ നിർമ്മാണം, സോളാർ ഡ്രയർ നിർമ്മാണം എന്നീ പദ്ധതികൾ. കളമശ്ശേരി ഗവൺമെൻറ് പോളിടെക്നിക്കിൽ പ്രീഫാബ്
നിർമ്മാണ സാമഗ്രികളുടെ ഉൽപ്പാദനം. ഇത്തരത്തിൽ വൈവിധ്യമാർന്ന പദ്ധതികളാണ് പോളിടെക്നിക്കുകളിൽ നടന്നു വരുന്നത്. 59,25,443 രൂപ വരുമാനം ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസ് പദ്ധതിയിലൂടെ വിദ്യാർത്ഥികൾ നേടിയിട്ടുണ്ട്. പദ്ധതികൾ കൂടുതൽ വ്യാപിക്കുമ്പോൾ കൂടുതൽ വരുമാനം ഉണ്ടാകും. 4 വർഷ ബിരുദ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് ഇത്തരം പദ്ധതികൾ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിലും നടത്തുവാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. ശ്രീ കെ എം സച്ചിൻ ദേവ്. സർ, ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് 4 വർഷ ബിരുദം നടപ്പിലാക്കുമ്പോൾ വിദ്യാർത്ഥികൾക്ക് തൊഴിൽ അഭിരുചിയും നൈപുണ്യവും ഉറപ്പുവരുത്താൻ എന്തെല്ലാം നടപടികളാണ് സ്വീകരിച്ചു വരുന്നത്? വിദ്യാർത്ഥികളിൽ തൊഴിലാഭിമുഖ്യം വളർത്തുന്നതിനും സംരംഭകത്വ താല്പര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും നിരവധി പദ്ധതികൾ ഈ കാലയളവിൽ ആരംഭിച്ചിട്ടുണ്ട്. നൂതനാശയങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന യുവതി യുവാക്കൾക്ക്, വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് 5 ലക്ഷം രൂപ മുതൽ 25 ലക്ഷം രൂപ വരെ അവരുടെ ആശയങ്ങൾ സാക്ഷാത്കരിക്കുന്നതിന് ധനസഹായം നൽകുന്ന യങ് ഇന്നവേറ്റേഴ്സ് പ്രോഗ്രാം നല്ല നിലയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. 4 വർഷ ബിരുദം നടപ്പിലാക്കുമ്പോൾ സ്കിൽ കോഴ്സുകൾക്ക് ക്രെഡിറ്റ് നൽകാൻ തീരുമാനമെടുത്തിട്ടുണ്ട്. അഡീഷണൽ സ്കിൽ അക്വിസിഷൻ പ്രോഗ്രാം കേരള, അസാപ് കേരള ഉൾപ്പെടെയുള്ള ഗവൺമെൻറ്റിൻ്റെ സ്കിൽ എൻഹാൻസ്മെൻറ്റ് ഏജൻസികളിൽ നിന്നും മറ്റ് അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്നും സ്കിൽ കോഴ്സുകൾ കുട്ടികൾക്ക് സ്വീകരിക്കാവുന്നതാണ്. എക്സ്പീരിയൻഷ്യൽ ലേണിങ്ങിന്, പ്രവർത്തിന്മുഖ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകുന്നതോടുകൂടി ചെയ്തു പഠിക്കുന്നതിനും ഇൻഡസ്ട്രിക്ക് ആവശ്യമുള്ള സ്കില്ല് ആർജിക്കുന്നതിനുമെല്ലാമുള്ള സാധ്യതകൾ കുട്ടികൾക്ക് ഒരുക്കുന്നുണ്ട്. ക്യാമ്പസുകളിൽ തന്നെ ഇൻഡസ്ട്രിയൽ പാർക്കുകൾ തുടങ്ങാനുള്ള ആലോചനകൾ പോലും നടന്നു വരുന്നുണ്ട്. 4 വർഷ ബിരുദത്തെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാന വിഷയ മേഖലയിൽ അറിവ് നേടാൻ സഹായകരമായ ഫൗണ്ടേഷൻ കോഴ്സുകൾ, വിവിധ വൈജ്ഞാനിക മേഖലയിൽ ആവശ്യമായ അറിവുകൾ നേടാൻ വേണ്ട പാത്ത്വേ കോഴ്സുകൾ, നേടിയ അറിവിൻ്റെ പ്രയോഗത്തിനും അതുപയോഗിച്ച് പുതിയ അറിവുകൾ ഉൽപ്പാദിപ്പിക്കാനും സഹായകരമായ ക്യാപ്സ്റ്റോൺ കോഴ്സുകൾ എന്നിങ്ങനെ 3 തലത്തിലുള്ള കോഴ്സുകൾ അടങ്ങിയതാണ് 4 വർഷ കരിക്കുലത്തിൻ്റെ പൊതുഘടന. അത് ഇതിനകത്ത് വിദ്യാർത്ഥികളുടെ അഭിരുചിക്കനുസരിച്ച് തൊഴിൽ മേഖലയിൽ പരിശീലനത്തിനും പ്രവൃത്തി പരിചയം ആർജിക്കുന്നതിനുമുള്ള പദ്ധതികൾ ലഭ്യമാക്കുന്നതാണ്. അറിവ് ആർജിക്കുന്നതോടൊപ്പം അറിവ് ഉൽപ്പാദിപ്പിക്കുന്നതിനും പ്രായോഗികമായ അറിവുകൾ ആർജിക്കാനും സംരംഭകത്വ താല്പര്യങ്ങൾ ഉളവാക്കാനുമൊക്കെ ഇതിലൂടെ വലിയ സാധ്യതകളാണുള്ളത്. അതുപോലെ ഇപ്പോൾ തന്നെ കെ ഡിസ്കിൻ്റെ ഓൺലൈൻ പോർട്ടലിൽ സജ്ജമാക്കിയിട്ടുള്ള ആ ഓൺലൈൻ വെബ്സൈറ്റിൽ എല്ലാവർക്കും പേര് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. DWMS സംവിധാനം, ഡിജിറ്റൽ വർക്ക് ഫോഴ്സ് മാനേജ്മെന്റ് സിസ്റ്റം അവിടെ വികസിപ്പിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികളുടെ അഭിരുചി എന്തെന്ന് തിരിച്ചറിയാനുള്ള സൈക്കോമെട്രിക് അനാലിസിസ് സംവിധാനം അവിടെയുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് അനുയോജ്യമായ തിരഞ്ഞെടുക്കാവുന്നതാണ്. ശ്രീ സലാം ചുമതലപ്പെടുത്തിയ പ്രകാരം ശ്രീ കെ പ്രേംകുമാർ. സർ, ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നമ്മുടെ സർക്കാർ സ്വീകരിച്ച നല്ല സമീപനങ്ങളുടെ ഭാഗമായി ഇന്ത്യയിലെ ഏറ്റവും മികച്ച 100 യൂണിവേഴ്സിറ്റികളിൽ കേരളത്തിലെ യൂണിവേഴ്സിറ്റികളും ഇടം പിടിക്കുന്ന അഭിമാനകരമായ കാഴ്ച നാം കാണുകയുണ്ടായി. സംസ്ഥാനത്ത് തെരഞ്ഞെടുക്കപ്പെട്ട കോളേജുകളെ കോൺസ്റ്റിറ്റ്യൻ്റ് കോളേജുകളായി ഉയർത്താൻ ഉന്നത വിദ്യാഭ്യാസ പരിഷ്കരണ കമ്മീഷൻ ശുപാർശ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് സർക്കാർ സ്വീകരിച്ച നടപടികൾ വിശദീകരിക്കാം. സംസ്ഥാനത്തെ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്ന 20 കോളേജുകളെ കോൺസ്റ്റിറ്റ്യൂൻറ്റ് കോളേജുകളാക്കി മാറ്റുന്ന പദ്ധതിയുടെ ഇംപ്ലിമെൻറ്റേഷൻ പ്ലാൻ തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത അധ്യയന വർഷം ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ ആരംഭിക്കുന്നതിനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ആദ്യഘട്ടത്തിൽ സംസ്ഥാന തലത്തിൽ വിവിധ സർവകലാശാലകളിൽ ഏറ്റവും മികച്ച നിലവാരം പുലർത്തുന്ന 20 കോളേജുകളെയാണ് കോൺസ്റ്റിറ്റ്യൂൻറ്റ് പദവി നൽകി, അതാത് സർവകലാശാലകളുടെ പഠന വകുപ്പുകളുടെ നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിനായിട്ട് പരിശ്രമിക്കുന്നത്. ഇതുവഴി ഗുണമേന്മയേറിയ ഉന്നത വിദ്യാഭ്യാസ സൗകര്യങ്ങൾ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് നമുക്ക് വ്യാപിപ്പിക്കാൻ കഴിയുമെന്ന് മാത്രമല്ല, മികച്ച പാരമ്പര്യമുള്ള കോളേജുകളുടെ അടിസ്ഥാന സൗകര്യങ്ങളും അക്കാദമിക കണ്ടന്റും മറ്റുള്ളവർക്കും ഉപയോഗിക്കാൻ കഴിയുമെന്നുള്ളതാണ്. ജൂനിയർ കോളേജുകൾക്കും ഉപയോഗിക്കാൻ കഴിയും. ഇത്തരത്തിൽ കോളേജുകൾക്ക് കോൺസ്റ്റിറ്റ്യൂൻ കോളേജ് പദവി ലഭിക്കുന്നത് വഴി ആ കോളേജുകളുടെ ഭൗതിക സാഹചര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും നൂതനമായ കോഴ്സുകൾ ആരംഭിക്കുന്നതിനുമുള്ള അവസരങ്ങളും ലഭ്യമാകും. ഇതുവഴി ആ കോളേജുകൾ സർവകലാശാല നിലവാരത്തിലേക്ക് ഉയരുന്നതോടൊപ്പം പഠന വകുപ്പ് എന്ന പോലെ പ്രവർത്തിച്ചുകൊണ്ട് മറ്റുള്ളവരിലേക്ക് കൂടി വൈജ്ഞാനികമായിട്ടുള്ള കാര്യങ്ങൾ സമന്വയിപ്പിക്കാൻ അവർക്ക് സാധിക്കും. ശ്രീമതി ഒ എസ് അംബിക.
സാർ, ഭിന്നശേഷി വിഭാഗത്തിൽ നിന്നുള്ള വിദ്യാർത്ഥികളുടെ ഗ്രോസ് എൻറോൾമെൻറ്റ് റേഷ്യോ വർദ്ധിപ്പിക്കാൻ സ്വീകരിച്ച നടപടികൾ വിശദീകരിക്കാമോ? ഇവരുടെ പഠനം മെച്ചപ്പെടുത്തുന്നതിന് സർക്കാർ സ്വീകരിച്ച നടപടികൾ എന്തെല്ലാമാണ്? യെസ് മിനിസ്റ്റർ. ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കായിട്ട് സൂപ്പർ ന്യൂമററി ആയിട്ട് സീറ്റുകൾ സൃഷ്ടിച്ചു നൽകിയിട്ടുണ്ട്. ഈ സർക്കാരിൻ്റെ കാലത്ത് ഓട്ടിസം, സെറിബ്രൽ പാൾസി തുടങ്ങിയ ഭിന്നശേഷി വിഭാഗങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് അവർ താല്പര്യപ്പെടുന്ന കോളേജുകളിൽ സൂപ്പർ ന്യൂമററി സീറ്റുകൾ സൃഷ്ടിച്ചു നൽകാനാണ് ഉത്തരവായിട്ടുള്ളത്. പുതിയ 4 വർഷ ബിരുദം നടപ്പിലാക്കുമ്പോൾ ഭിന്നശേഷി വിഭാഗങ്ങളിൽ നിന്ന് വരുന്ന വിദ്യാർത്ഥികൾക്ക് നിലവിലുള്ള സ്ക്രൈബ് രീതിയോടൊപ്പം പുതിയ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടുള്ള നൂതന പരീക്ഷാ രീതികൾ അനുവദിച്ചു നൽകാനും തീരുമാനമായിട്ടുണ്ട്. ഓരോ വിദ്യാർത്ഥിയുടെയും കഴിവും താല്പര്യവും അനുസരിച്ചുള്ള പരീക്ഷാ രീതികൾ നടപ്പിലാക്കാൻ ഇതിലൂടെ സാധിക്കും. സാമ്പ്രദായികമായ ഡിസ്ക്രിപ്റ്റീവ് മെത്തേഡിലുള്ള പരീക്ഷകൾ അവർക്ക് എഴുതേണ്ടതില്ല എന്നുള്ള രീതിയാണ് അവലംബിക്കുക. ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് പുതിയ രീതിയിലുള്ള പരീക്ഷയിലൂടെയാണ് അവരെ വിലയിരുത്തുക. ഉന്നത വിദ്യാഭ്യാസം കൂടുതൽ ഭിന്നശേഷി സൗഹാർദ്ദപരമാക്കുക എന്നുള്ളതാണ് സർക്കാരിൻ്റെ നയം. ശ്രീ അഡ്വക്കേറ്റ് യു എ ലത്തീഫ്. സാർ, മുമ്പ് UDF ഗവൺമെൻറ് സ്വകാര്യ മേഖലയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അനുവദിച്ചപ്പോൾ അതിനെതിരെ കിഡിലൻ സമരം നടത്തി വെടിവെപ്പിന് പോലും കാരണമാക്കിയ CPM ഇപ്പോൾ നയം മാറ്റി, നിലപാട് മാറ്റി സ്വകാര്യ യൂണിവേഴ്സിറ്റികൾ തന്നെ കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ പഴയ സമരത്തിൽ മരണപ്പെട്ടവരുടെ ആത്മാവിനോട് പരിക്ക് പറ്റിയവരോട് മാപ്പ് പറയാം. ബഹുമാനപ്പെട്ട അംഗം ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേങ്കിൽ പോലും പറയാം, പുതിയ കാലം ആഗോളവൽക്കരണത്തിന്റെ യുഗത്തിൽ നവലിബറൽ സാമ്പത്തിക നയങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ മറ്റ് സ്ഥാപനങ്ങളോടൊപ്പം മത്സരിക്കേണ്ടുന്നതായ സ്ഥിതി നമ്മുടെ സ്ഥാപനങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട്. മത്സരാധിഷ്ഠിതമായിട്ടുള്ള ആ സംവിധാനത്തിനകത്ത് ഏറ്റവും മികച്ച ഗുണനിലവാരമുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ സംസ്ഥാനത്തെ കലാലയങ്ങളിലും സർവകലാശാലകളിലും ഒരുക്കുക, അക്കാദമിക ഗുണമേന്മ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് സംസ്ഥാന സർക്കാരിൻ്റെ നിലപാട്. ശ്രീ എം വിജയൻ. സാർ, 4 വർഷ ബിരുദം നടപ്പിലാക്കുമ്പോൾ വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ എടുത്ത കോളേജിന് പുറത്തു നിന്ന് കോഴ്സുകൾ പഠിക്കാനുള്ള അവസരം ഉണ്ടാകുമോ? അതോടൊപ്പം തന്നെ കോളേജും യൂണിവേഴ്സിറ്റിയും മാറിക്കൊണ്ട് പഠിക്കാനുള്ള അവസരം ഉണ്ടാക്കാൻ സർക്കാർ ആലോചിക്കുന്നുണ്ടോ? ഇതെങ്ങനെയാണ് സർക്കാർ നടപ്പിലാക്കുന്നത്? 4 വർഷ ബിരുദ കോഴ്സ് ആരംഭിക്കുന്നതോടുകൂടി വിദ്യാർത്ഥികൾക്ക് തങ്ങൾ പഠിക്കുന്ന സ്ഥാപനത്തിൽ എന്ന പോലെ തന്നെ മറ്റു കോളേജുകളിൽ നിന്നോ മറ്റ് സർവകലാശാലകളിൽ നിന്നോ അതുപോലെ സ്വയം പോലുള്ള ഓൺലൈൻ സംവിധാനങ്ങളിൽ നിന്നോ കോഴ്സുകൾ തിരഞ്ഞെടുത്ത് പഠിക്കുന്നതിനുള്ള അവസരവും ഉറപ്പു നൽകിയിട്ടുണ്ട്. മുഴുവൻ ക്രെഡിറ്റുകളുമല്ല, പക്ഷേ അവയ്ക്ക് അതിനുള്ള സാധ്യതയുണ്ട്. പുതിയ സമ്പ്രദായ പ്രകാരം അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ് എന്ന സംവിധാനം ഇതിനായിട്ട് ഉറപ്പുവരുത്തും. വിദ്യാർത്ഥികൾ പ്രവേശനം നേടുന്ന സമയത്ത് തന്നെ അവർക്ക് ഒരു യുണീക്ക് ID നൽകും. കോളേജിനകത്തുനിന്നും പുറത്തുനിന്നും ആർജിക്കുന്ന ക്രെഡിറ്റ് ഈ ID അനുബന്ധിച്ചുള്ള ക്രെഡിറ്റ് ബാങ്കിലായിരിക്കും നിക്ഷേപിക്കുക. വിദ്യാർത്ഥി കോളേജോ സർവകലാശാലയോ മാറുന്ന സമയത്ത് യുണീക്ക് ID മാത്രം ട്രാൻസ്ഫർ ചെയ്താൽ മതിയാകും.